ഇനി വരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കോംബോ പെർഫോമൻസ് ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അജീഷ് ആൻഡ് അജിൽ. എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? കുറച്ച് ന്യൂ ജനറേഷൻ സ്റ്റാർസ് ഉണ്ട്. ഓക്കേ, ആദ്യമായിട്ട് തന്നെ പാവങ്ങളുടെ സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന സന്തോഷ് പണ്ഡിറ്റിന്റെ വോയിസ് നമുക്ക് കേൾക്കാം. കപ്പൽ വിഴുങ്ങുന്ന സ്രാവിനെ നോക്കി, തുപ്പൽ വിഴുങ്ങുന്ന പരൻമീൻ ബാ പൊളിച്ചിട്ട് കാര്യമില്ല. എന്റെ ഒരു രോമം വെറ്റാ, നിന്റെ താളം ഞാൻ കൊയ്യും, നീ പറയും ഞാൻ തവർത്തിക്കും. ഒരിക്കട അച്ഛനാരക്കാരെന്ന് കരുതി മകന്റെ മുന്നിൽ തൈ പേടില്ല. സംസ്കാരം തരവട്ടം അത് ഉള്ളിൽ നിന്ന് വരണേ. ഇറ്റ് ഈസ് കമ്മിങ് ഉടായ്പ് കാണിക്കല്ലേ പണിപ്പാളും. കീപ് ഇറ്റ് മൈൻഡ് സുധീർ കരമന സാറിന്റെ ശബ്ദം. അദ്ദേഹം ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന സിനിമയിൽ വൃദ്ധനായ ഒരു കള്ളന്മാരുടെ ഗുരുവായിട്ട് അഭിനയിച്ചിരുന്നു. അപ്പൊ അതിലെ ആ വ്യത്യസ്തമായ ശബ്ദം. ഡാ നിക്കട അവിടെ, നീ ഏത് കോത്താരത്തിലെ കള്ളനാണ്? എടാ പോത്തെ, ഇങ്ങനെ മോട്ടിക്കുക? ഒരു സാധനമായിട്ട് നിന്നും അടിച്ചു മാറ്റുമ്പോ അടിച്ചു മാറ്റുന്ന കയ്യും സൃഷ്ടിച്ച ദൈവവും അല്ലാണ്ട് എടുക്കുന്ന വസ്തു പോലും അറിയാൻ പാടില്ല. അതാണ് കൈയടക്കം. ഇത് കണ്ട തുറന്നു നോക്കിയില്ല, സ്പർശം കൊണ്ടറിയാം ഉള്ളു കാലിയാന്ന്. അത് കൈയടക്കമല്ല, പണിത്തഴക്കം. അടുത്തായിട്ട് ക്രോണിക് ബാച്ചലർ എന്ന സിനിമയിലെ മദ്യപാനിയായി എത്തിയ അനിയപ്പന്റെ ശബ്ദം. സൈജു കുർബിയേട്ടന്റെ അദ്ദേഹം ആട് സിനിമയിലെ അറക്കിടപു. കഴിഞ്ഞ ഓണത്തിന് കൈപ്പുഴ കുഞ്ഞപ്പന്റെ കൈയെടുത്തപ്പോ കട്ടച്ചോര മൂത്തുറച്ച് അത്രയ്ക്ക് വല്ലല്ലോ ഒരു പീറാട്. നീ അതിനെ വണ്ടി കയറ്റി കളിയിട്ടേ ഷാജിട്ടാ. ആടിനെ എന്നെ കൊണ്ട് ഇറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജിട്ടാ. നിങ്ങൾ പിങ്കയെ കാട്ടിൽ വിട്ടിട്ട് പോരാതിരിക്കാനാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഉപ്പച്ചയാണ് ഒരു കോഴിക്കുഞ്ഞിനെ പോലും ഞാൻ കൊന്നിട്ടില്ലോ. അയ്യോ ചോറ് നേർത്തു എന്ന് പറഞ്ഞ സത്യ, അത് പക്ഷെ വേറെ ആരോ നേർത്തപ്പോഴാ. അടുത്തായിട്ട് ദുൽഖർ സൽമാൻ അദ്ദേഹത്തിന്റെ 100 Days of Love ഒരു സീൻ. ഓക്കേ, ഒരൽപ്പം മനസാക്ഷിയുള്ള ഒരു പെണ്ണ് ഒരാണിന്റെ മുഖത്ത് നോക്കി അവന് ഇഷ്ടമല്ല എന്ന് പറയില്ല, പകരം പറയുന്ന ഇതായിരിക്കും. നിന്റെ കൂടെ കറങ്ങാൻ ഇഷ്ടമാണ്, നിന്റെ സെൻസ് ഓഫ് ഹ്യൂമർ ഇഷ്ടമാണ്, നീ കെയർ ചെയ്യുന്ന ഇഷ്ടമാണ്, പക്ഷെ നിന്നെ മാത്രം ഇഷ്ടമല്ല. നീ ആരെ കെട്ടുന്നുവോ അവൾ ലക്കി ആയിരിക്കും, എന്നാൽ ആ ലക്കി കേൾ നിനക്കായിക്കൂടി. ഇവരെന്തോ ലൈഫിൽ ഭയം പറയുന്ന ഇഷ്ടമല്ലേ. തിലകൻ സാറിന്റെ ശബ്ദം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂയിലെ. കൈ നിറച്ച് കൊടുക്കുന്ന പണത്തിന്റെ പേരിലല്ല, ഇതുപോലെ ഉറച്ച ശബ്ദത്തിൽ കൊടുക്കുന്ന വാക്കുകളിലാണ് ഒരു പെൺകുട്ടിക്ക് അവളുടെ സുരക്ഷ ഫീൽ ചെയ്യുന്നത്. ഞാൻ ആരാണെന്ന് ചോദിച്ചില്ലേ? ആരുമല്ല, ഒരു വഴിപോക്കനാണെന്ന് കരുതിയാ മതി. വിശന്ന് വലഞ്ഞ് കയറി വന്ന് എനിക്ക് അറിഞ്ഞ ആഹാരം തരാൻ ഈ പെൺകുട്ടി കാണിച്ച മനസ്സുണ്ടല്ലോ, അതാ തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സ്ത്രീധനം. ഞാൻ ഇറങ്ങുക, നന്നായി വരും. വിനയ് ഫോർട്ടിന്റെ ഒരു ഇമോഷണൽ രംഗം. മരിച്ചിടുന്നിരുന്ന അച്ഛന്റെ അമ്മയുടെ ശരീരം വരെ കറുത്തുറുമ്പുകൾ അരിച്ചിരുന്നു. എനിക്ക് അവരുടെ മുഖം പോലും കാണാൻ സാധിച്ചില്ല. അന്ന് ഞാൻ ഓർപ്പിച്ചിരുന്നു നിന്റെ ഇപ്പൊടുത്തു നിറയ ശരീരം പച്ചക്ക് ജീവനോടെ ഉറുമ്പുകളെ കൊണ്ട് തീറ്റിക്കുമെന്ന്. അവസാനമായിട്ട് തമിഴിൽ നിന്നാണ് ചെയ്യുന്നത്. തമിഴിൽ ഇളയ ദളപതി വിജയ്. വിജയുടെ ശബ്ദമല്ല പറയുന്നത്, തല അജിത്തിന്റെ ഫാൻസ് കൈയടിച്ച്. അജിത്തിന്റെ അല്ല പറയുന്നത്, ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ തമിഴ് സിനിമയിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ തന്റെ സ്ഥാനം അരക്കിട്ടുറപ്പിച്ച മൊട്ട രാജേന്ദ്രൻ. ഓ തമ്പേ, എവ്വളോ വർഷമായി ചുണ്ടേ പാത്തേ, കവലയപ്പെടാതപ്പാ. ഒരു നാൾ എനിക്കൂടെ ട്രാവൽ പണ്ട് എല്ലാമേ പൊരിച്ചിടും. ഇന്ന് തുപ്പാക്കി വെച്ച് സുട്ടാ സത്തമേ കേൾക്കാതെ മിയാവും മിയാവും, ഇന്ന് മിയാ സത്തം താൻ കേൾക്കും. ഒരു ഡെമോ കാട്ടറേ വാ. അസലായിരുന്നു പെർഫോമൻസ് ഇവിടെ. വളരെ രസമായിരുന്നു അല്ലേ? ഓക്കെ, ഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ആ സന്തോഷ് പണ്ഡിറ്റും സഹിച്ചേട്ടനെയും എനിക്ക് ഇഷ്ടമായി. സ്പെഷ്യലി ന്യൂ ജെൻ സ്റ്റാർസിനെ അനുകരിക്കല് കുറച്ച് പാടാണ്. നമ്മളെപ്പോഴും പണ്ടത്തെയാണ് കേട്ട് ശീലം, പക്ഷെ അടിപൊളിയായിരുന്നു, നന്നായിരുന്നു. ദുൽഖറിന് ആദ്യമായിട്ടാണ് ഞാൻ ആരെങ്കിലും ചെയ്യുന്ന കേൾക്കുന്നത്. പിന്നെ സന്തോഷ് പണ്ഡിറ്റ് ഞാൻ ഇതുവരെ കേട്ടിരുന്നില്ല, കറക്റ്റ് ആയിരുന്നു. ഐ തിങ്ക് ആളുടെ എന്റെ ഫേവറേറ്റ്. രണ്ടാളും അസലായിട്ട് പെർഫോം ചെയ്തു, അടിപൊളിയായിരുന്നു. താങ്ക് യു.
എന്താണ് പുതിയ പ്രോഗ്രാംസ്, പുതിയ ട്രാവലിംഗ് എന്തൊക്കെയാണ്? പ്രോഗ്രാംസ് ഒരുപാട് കിട്ടുന്നുണ്ട്. ഞാൻ 72-ാമത്തെ എപ്പിസോഡില് ചേച്ചിയുടെ ഒപ്പമാണ് വന്ന് ആദ്യമായിട്ട് പെർഫോം ചെയ്തത്. അതേ പിന്നെ ഇപ്പൊ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. കോമഡി ഉത്സവത്തിൽ വന്നതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ഒരു പരിഗണന കോമഡി ഉത്സവത്തിലെ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ എല്ലാവരും കോമഡി ഉത്സവത്തിൽ വന്ന എല്ലാ ആർട്ടിസ്റ്റുകളും ആ പരിഗണന അനുഭവിക്കുന്നുണ്ട്. അതൊരു പ്രത്യേക സുഖം തന്നെയാണ്. അപ്പോൾ പ്രോഗ്രാമിൻ്റെ എണ്ണം കൂടി, അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി.